നമസ്കാരം, ഞാൻ ജോബി ചോന്നമുണ്ട്. ഞാനേ ആലപ്പുഴ എടത്ത റോട്ടിൽ കൂടെ ഇങ്ങനെ ഒരു യാത്രയുടെ ഇടയ്ക്ക് ഇതാ എൻ്റെ സൈഡിൽ കൂടെ ഒരു ചേച്ചി ഒരു ചങ്ങാടം തുഴഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടാ. ആ ചങ്ങാടം കണ്ടപ്പോൾ എനിക്കൊരു കുറച്ച് സങ്കടവും എന്താ പറയുക സന്തോഷമൊക്കെ തോന്നി. എന്തായാലും ആ ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാട്ടെ നമുക്ക്. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വല്ലാത്ത ലൈഫാണല്ലോ ചേച്ചി നിങ്ങളുടെ. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് കുഞ്ഞമ്മ. കുഞ്ഞമ്മ അല്ലേ. ചേച്ചി ഈ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു വഞ്ചി ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്താ ചേച്ചി സംഭവം? ഇത് തെർമോകോള്. തെർമോകോളാണ്? അപ്പൊ ഈ തെർമോകോൾ നിങ്ങൾ എവിടെ നിന്ന് മേടിക്കുന്നത്? ഇത് പിന്നെ തോട്ടപ്പള്ളിയിലുണ്ട്, തൃക്കുന്നപ്പുഴയിലുണ്ട്, അങ്ങനെയുള്ള. അപ്പൊ നിങ്ങൾക്ക് ഒരു വഞ്ചിയൊക്കെ ഉണ്ടോ? വഞ്ചി ഇല്ല. വള്ളമില്ല, അതിനുള്ള പൈസ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട്. ഈ കാണുന്ന ദ്വീപിലാണോ നിങ്ങൾ താമസിക്കുന്നത്? അവിടെ എത്ര വീട്ടുകാരുണ്ട്? അവിടെ 4 വീട്ടുകാരുണ്ട്. ഞാൻ ഈ വരുന്ന വഴിക്കൊക്കെ ഇതേപോലെ ഒറ്റപ്പെട്ട ദ്വീപുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണോ? വള്ളമുള്ളവരുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ ഇതിൽ കൊണ്ടുപോകും. വീട്ടിൽ എത്ര ആളുണ്ട്? മൂന്ന് പേര്. അപ്പൊ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം അവരൊക്കെ എങ്ങനെയാ പോവുക? ഇതിൽ തന്നെയാ ചേച്ചി. ഇതൊരു ഞാണിന്മേഖല അല്ലേ ചേച്ചി? അയ്യോ ചേച്ചി എന്ത് ജോലി ചെയ്യണേ? ഞാൻ പാടത്ത് പണിക്ക് പോകും. ഈ സ്ഥലം ഏതാ ചേച്ചി കറക്റ്റ് ആയിട്ട്? കണ്ടങ്കേരി. കണ്ടങ്കേരി ആലപ്പുഴ ജില്ലയില്. ചമ്പക്കുളം. ചമ്പക്കുളം അല്ലേ. ചമ്പക്കുളം. ചേച്ചി അപ്പൊ ഞാൻ ചോദിക്കുന്നത് തെർമോകോൾ ഇങ്ങനെ എടുത്തിട്ട് പീസ് പീസ് ആക്കിയിട്ട് എന്ത് ചെയ്യും? ചാക്കും വലയുണ്ട്. ചാക്കും വലയും. വലയുടെ അകത്താക്കിയാണ് അവരിങ്ങനെ തന്നേക്കുന്നത് തെർമോകോൾ. ഇതെങ്ങനെ അഴിഞ്ഞു പോയാൽ? പോയാൽ നമ്മൾ വെള്ളത്തിൽ പോകും. അതിനല്ലേ അവര് തന്നെ കൂടാതെ നമ്മളും കൂടെ ഒരു പടുതയൊക്കെ ഇട്ട് സെറ്റാക്കിയേക്കണു അല്ലേ. ഒരു വല്ലാത്ത ലൈഫാണ് കേട്ടോ നോക്കിയേ. അല്ല ഇങ്ങനെ ഒരുപാട് ആളുകളെ നമ്മളൊന്നും എത്ര സുഖിച്ചും സന്തോഷത്തോടു കൂടി നമ്മള് അല്ലേ ജീവിക്കുന്നത്. ഇങ്ങനെ വെള്ളം കേറുന്നോണ്ട് അല്ലേ എത്ര നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. ചേട്ടൻ എന്താ ചെയ്യണേ? ഇല്ല അല്ലേ. ഇരുപത്തേഴ് വർഷം. ചേച്ചി ഇവിടെ മീനൊക്കെ കിട്ടും ചേച്ചി? അപ്പൊ മീൻപിടുത്തൊക്കെ ഉണ്ട് അതല്ലേ ചേച്ചി. ഒരു നല്ല ഈ വടിയിലാണോ ഈ സംഭവം ഇങ്ങനെ പോകുന്നത്? തള്ളിക്കൊണ്ട് ഇവിടെ താഴ്ച എന്തോ ഉണ്ട്? അതെ അല്ലേ. മുട്ടിന്റെ എപ്പോഴും ഉണ്ടാവും അല്ലേ. ഇതിൽ ഇനി കൃഷിയും ചെയ്യൂ അല്ലേ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ റേഷൻ കടയിലേക്കും അങ്ങനെ എല്ലാ സംഭവങ്ങളിലേക്കും ഒക്കെ പോകുന്നത് ഇതില്? അതായത് ഈ റോട്ടീന്ന് ഇങ്ങനെ നിങ്ങള് സാധനങ്ങൾ ഇതിൽ കയറ്റിയിട്ട് അക്കരെ ദ്വീപിലേക്ക് പോവല്ലേ. നല്ല ധൈര്യമായി ഇതിനോടൊക്കെ ഒന്ന് ചേർന്നിട്ട് അല്ലേ. പറ്റില്ല. ഇതാ കിടക്കുന്ന വെള്ളം കണ്ട. ഇങ്ങനെ ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ ഈ പല വീടുകളിലുണ്ട്. പക്ഷെ അതൊന്നും മേടിക്കാനായിട്ട് വഴിയില്ലാത്ത കാരണമാണ്. ഇങ്ങനെ ഇതേപോലെ ജീവിക്കുന്ന ആൾക്കാർ എത്രയുണ്ട് ചേച്ചി ഈ ഭാഗങ്ങളിൽ? ഞങ്ങൾ രണ്ടു കൂട്ടരേ ഉള്ളൂ. ഉണ്ട് അല്ലേ. എന്റെ തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന ഒരു ചേച്ചിക്ക് കുപ്പി കൊണ്ടുള്ള ചങ്ങാടവാ. അതെവിടെ? അവിടെ കുപ്പി കൊണ്ടുള്ള ചങ്ങാട ഉണ്ട്. ഞാൻ ഇതിൽ കയറി അങ്ങോട്ട് വരാൻ പറ്റുമോ എനിക്ക്? ചേച്ചി നീന്തല് വലിയ കാര്യമായിട്ട് അറിയില്ല. എനിക്കെന്തെങ്കിലും പറ്റിയ ചേച്ചി രക്ഷിക്കണന്നെ. അപ്പൊ ദാ ചേച്ചി നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ദാ അങ്ങനെ പോവാണ്. അപ്പൊ എന്താ പറയാ, വല്ലാത്തൊരു ലൈഫാണ് കേട്ടോ. നമ്മളൊക്കെ എത്ര സ്വർഗത്തിലാ ജീവിക്കണത് അല്ലേ. മഴ പെയ്താ കണ്ടാ അവിടെ ഒക്കെ വെള്ളം കയറും. ഇതേപോലെ തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇങ്ങനത്തെ തന്നെയൊക്കെയാണ് ആളുകളുടെ ലൈഫ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്താ പറയാ, നമ്മളൊന്ന് പകർത്തുക, നിങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശമാണ്. എന്നാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു.